പ്രിയ വിദ്യാർത്ഥികളെ പ്ലസ് 2 ഇക്കണോമിക്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ മണി ആൻഡ് ബാങ്കിംഗ് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ തുടങ്ങിയത്. അതിൽ പണത്തിന്റെ ധർമ്മങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ പണം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ബാർട്ടർ സമ്പ്രദായത്തെക്കുറിച്ചും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. ഇനി നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഡിമാൻഡ് ഫോർ മണി എന്ന ടോപ്പിക്കാണ്. ഇപ്പോൾ എന്താണ് ഡിമാൻഡ് ഫോർ മണി എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നത്. വാട്ട് ഈസ് മീൻ ബൈ ഡിമാൻഡ് ഫോർ മണി? പണം കൈവശം വെക്കാനുള്ള ഒരു വ്യക്തിയുടെ ആഗ്രഹത്തെയാണ് പണത്തിലുള്ള ഡിമാൻഡ് എന്ന് വളരെ സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ പണം കൈവശം വെക്കുന്നത്? പണം ഒരു അസറ്റാകുന്നു എന്ന വസ്തുതയിൽ നിന്നാണ് അതിനുള്ള ഡിമാൻഡ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും സ്വീകാര്യമായൊരു അസറ്റാണ്. മറ്റെല്ലാ അസറ്റുകളിലും വെച്ച് ഏറ്റവും ലിക്വിഡായിട്ടുള്ള, ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കൈമാറ്റം ചെയ്യാൻ പറ്റാവുന്ന ഒരു പണത്തിൻ്റെ പവറിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഡായുള്ള ഒരു അസറ്റാണ് പണം. ലോകത്തെല്ലായിടത്തും പണത്തിന് സ്വീകാര്യതയുണ്ട്. പണം എല്ലാ ഇടപാടുകൾക്കും ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ജനങ്ങൾ പണം കയ്യിൽ സൂക്ഷിക്കുന്നതിൻ്റെ കാരണം. മാക്രോ ഇക്കണോമിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ജോൺ മെയ്നാർഡ് കെയ്ൻസ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രിക്വേഷണറി മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പണത്തെ തരംതിരിക്കുന്നുണ്ട്. അതായത് പണത്തിൻ്റെ ആവശ്യത്തെ ട്രാൻസാക്ഷൻ മോട്ടീവ് എന്നും പ്രിക്വേഷണറി മോട്ടീവ് എന്നും സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്നാണ് അദ്ദേഹം ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ആവശ്യങ്ങൾക്ക് ഓരോന്നിനും വേണ്ട ആകെ പണമാണ് പണത്തിൻ്റെ ഡിമാൻഡ് എന്നാണ് ജോൺ മെയ്നാർഡ് കെയ്ൻസ് അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ഈ പണത്തിൻ്റെ ഡിമാൻഡിന് കെയ്ൻസ് വിളിക്കുന്നതാണ് ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി ഓഫ് ഇൻട്രസ്റ്റ് എന്ന പേരിലാണ് കെയ്ൻസ് പണത്തിൻ്റെ ഡിമാൻഡിനെ വിശദമാക്കിയത്. അതായത് പണം കൈവശം വെക്കാനുള്ള ജനങ്ങളുടെ ആഗ്രഹത്തെയാണ്, അതായത് ഡിസയറിനെയാണ് പണത്തിനുള്ള ഡിമാൻഡ് എന്ന് അർത്ഥമാക്കുന്നത്. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ജെ.എം. കെയ്ൻസ്, ടോട്ടൽ ഓഫ് ദി മണി റിക്വയേർഡ് ഫോർ ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രിക്വേഷണറി മോട്ടീവ് ആൻഡ് സ്പെക്കുലേറ്റീവ് മോട്ടീവ് ഈസ് ദ ഡിമാൻഡ് ഫോർ മണി. ഇവിടെ അടിസ്ഥാനപരമായി പണം കൈവശം സൂക്ഷിക്കാനുള്ള ജനങ്ങളുടെ ആഗ്രഹത്തെ പൊതുവെ രണ്ട് രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത്. അതിലൊന്ന് ട്രാൻസാക്ഷൻ മോട്ടീവ്, രണ്ടാമത് പറയുന്നത് സ്പെക്കുലേറ്റീവ് മോട്ടീവാണ്. അതുപോലെ തന്നെ പ്രിക്വേഷണറി മോട്ടീവ് എന്ന് പറയുന്ന ഒരു ഡിമാൻഡും കൂടി ഇതിൽ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ബേസിക്കായിട്ട് ഈ രണ്ട് മോട്ടീവ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഒന്ന് ട്രാൻസാക്ഷൻ മോട്ടീവ് എന്നും അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നത് സ്പെക്കുലേറ്റീവ് മോട്ടീവാണ്. അപ്പോൾ പണത്തിന് മൂന്ന് രീതിയിലാണ് കെയ്ൻസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രിക്വേഷണറി മോട്ടീവ്, അതുപോലെ തന്നെ സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ഇതിൽ നമുക്ക് ബേസിക്കായിട്ട് പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ്, ഒന്ന് ട്രാൻസാക്ഷൻ മോട്ടീവും അതുപോലെ തന്നെ രണ്ടാമതുള്ളത് സ്പെക്കുലേറ്റീവ് മോട്ടീവാണ്. വാട്ട് ഇസ് മീൻ ബൈ ട്രാൻസാക്ഷൻ മോട്ടീവ്? പീപ്പിൾ ഹാവ് ടു ഹോൾഡ് മണി ടു ഫുൾഫിൽ ദയർ നീഡ്സ്. ദേ ഹോൾഡ് മണി ഇൻ ദിസ് വേ വിത്ത് ദ എയിം ഓഫ് മീറ്റിംഗ് ദയർ ഡെയിലി എക്സ്പെൻസസ്. അതായത് ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പണം കയ്യിൽ കരുതേണ്ടി വരുന്നു. ഇങ്ങനെ പണം കയ്യിൽ കരുതുന്നത് അവരുടെ ദൈനംദിന ഇടപാടുകൾ നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. കീപ്പിംഗ് മണി വിത്ത് ദം ടു മീറ്റ് ദയർ ഡെയിലി എക്സ്പെൻസസ് ഈസ് കോൾഡ് ട്രാൻസാക്ഷൻ മോട്ടീവ് ഓർ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി. എന്താണ്? ദൈനംദിന ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ടി, അതായത് ഗുഡ്സുകളും സർവീസുകളും വാങ്ങുന്നതിന് വേണ്ടി ജനങ്ങൾ പണം കൈവശം വെക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഹൗ മച്ച് മണി ഷുഡ് ബി കീപ്പ് ഫോർ ഡെയിലി എക്സ്പെൻഡിച്ചർ, അപ്പോൾ അതിനുള്ള ഉത്തരമാണ് നമുക്കിത് പറയുന്നത്. എന്താണ്? ദിസ് ഡിപ്പെൻസ് ഓൺ ദ വാല്യൂ ഓർ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ. ആസ് ദി വോളിയം ഓഫ് ട്രാൻസാക്ഷൻ ഇൻക്രീസസ്, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഓൾസോ വിൽ ഇൻക്രീസ്. അതായത് ഇടപാടുകളുടെ വലിപ്പം കൂടുന്തോറും പണത്തിൻ്റെ കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഡിമാൻഡ് കൂടും. എന്നിരുന്നാലും ട്രാൻസാക്ഷൻ ഡിമാൻഡ് മൊത്തം ഇടപാടുകളുടെ മൂല്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ വരികയുള്ളൂ. ഇത് നമുക്കൊരു ഉദാഹരണത്തിലൂടെ ഒന്ന്
വ്യക്തമാക്കാം. ഒരു വ്യക്തിക്ക് മാസത്തിൽ ആദ്യ ദിവസം 100 രൂപ ലഭിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ മാസത്തിൽ ആദ്യ ദിനം അയാളുടെ കൈവശം 100 രൂപയും മാസത്തിൻ്റെ അവസാനം 0 റുപ്പീസുമാണ് അയാളുടെ ക്യാഷ് ബാലൻസ്. അപ്പോൾ അയാളുടെ ശരാശരി ട്രാൻസാക്ഷൻ ഡിമാൻഡ് എത്രയാണ്? 50 രൂപ വീതമാണ്. അതായത് 100 + 0 / 2 = 50. ഇതാണ് ഇയാളുടെ ക്യാഷ് ബാലൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഈ 50 രൂപ കൊണ്ട് അയാൾക്ക് ഒരു മാസം 100 രൂപയുടെ ഇടപാടുകൾ നടത്താൻ കഴിയുന്നു. അതുകൊണ്ട് അയാളുടെ ആവറേജ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് അയാളുടെ മാസ വരുമാനത്തിൻ്റെ പകുതിയാണ്. ഇനി ഇതുപോലെ ഒരു ഫേമും ഒരു എംപ്ലോയിയുമുള്ള ഒരു ഇക്കോണമി കൺസിഡർ ചെയ്യുക. ഫേം ഓരോ മാസത്തിൽ ആദ്യ ദിനം 100 രൂപ തൊഴിലാളിക്ക് ശമ്പളമായി കൊടുക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഇനി തൊഴിലാളി എന്താണ് ചെയ്യുന്നത്? തൻ്റെ വരുമാനം മുഴുവനും ഫേം ഉൽപ്പാദിപ്പിച്ച ഗുഡ്സുകൾ വാങ്ങുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് ഉണ്ടായത്? അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി മന്ത് ക്യാഷ് ബാലൻസ് വിത്ത് ദ എംപ്ലോയി ഈസ് ₹100. ക്യാഷ് ബാലൻസ് വിത്ത് ദ ഫേം ഈസ് ₹0. ബട്ട് ദ എൻഡ് ഓഫ് ദി മന്ത് ദ സിറ്റുവേഷൻ ചേഞ്ചസ് അല്ലേ. അപ്പോൾ മാസത്തിൻ്റെ അവസാനമായപ്പോൾ എന്ത് സംഭവിച്ചു? ഫേമിൻ്റെ കൈവശം ക്യാഷ് ബാലൻസ് ₹100 എംപ്ലോയിയുടെ കൈവശം ക്യാഷ് ബാലൻസ് ₹0. അപ്പോൾ ഇവിടെ ജോലിക്കാരൻ്റെ ഒരു മാസത്തെ ആവറേജ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് 50 രൂപയാണ്. ദാറ്റ് ഈസ് 100 + 0 / 2 = 50. അതുപോലെ സ്ഥാപനത്തിൻ്റെ ഒരു മാസത്തെ ആവറേജ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് എത്രയായിരിക്കും? 50 രൂപ തന്നെയാണ്. എങ്ങനെയാണത്? 100 + 0 / 2 = 50. അതായത് എംപ്ലോയിയുടെയും ഫേമിൻ്റെയും ട്രാൻസാക്ഷൻ ഡിമാൻഡ് എത്ര രൂപയാണ്? 50 രൂപ വീതമാണ്. ഇവിടെ ഒരു മാസത്തെ ടോട്ടൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് എത്രയാണ്? നമുക്ക് 200 രൂപയാണ്. എങ്ങനെയാണ് സംഭവിച്ചത്? എംപ്ലോയി തൻ്റെ ലേബർ സർവീസ് 100 രൂപയ്ക്ക് ഫേമിന് നൽകുകയും അതുപോലെ ഫേം തൻ്റെ ഉൽപ്പന്നം 100 രൂപയ്ക്ക് എംപ്ലോയിക്ക് വിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഇക്കോണമി 100 രൂപ ഉപയോഗിച്ച് 200 രൂപയുടെ ഇടപാടുകൾ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടത്തിയെന്നാണ് ഈ ഉദാഹരണത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ദാറ്റ് ഈസ് ഇൻ എ ഫിക്സഡ് പീരീഡ് ഓഫ് ഇക്കോണമി ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഈസ് എ പാർട്ട് ഓഫ് ടോട്ടൽ വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻ. ദെർഫോർ ദ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഓഫ് എൻ ഇക്കോണമി ക്യാൻ ബി റിട്ടൺ ആസ് MTD = K × T. ഇവിടെ MTD എന്ന് സൂചിപ്പിക്കുന്നത് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയും T ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ടോട്ടൽ വാല്യൂ ഓർ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ. അതുപോലെ K എന്ന് പറയുന്നത് ഈസ് എ പോസിറ്റീവ് ഫ്രാക്ഷനാണ്. ഇവിടെ K സൂചിപ്പിക്കുന്നത് ദ റിലേഷൻ ബിറ്റ്വീൻ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ആൻഡ് ദി വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻ ഡിമാൻഡ്. അതായത് ട്രാൻസാക്ഷൻ ഡിമാൻഡും മൊത്തം മൂല്യവും തമ്മിലുള്ള അംശബന്ധമാണ് കെ എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതായത് K = MTD / T. നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ നമുക്ക് എന്ത് വ്യക്തമാക്കാം? MTD = ₹100, ടോട്ടൽ ട്രാൻസാക്ഷൻ അതായത് T = ₹200. അങ്ങനെയാണെങ്കിൽ K = MTD / T = 100 / 200 = 1/2. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ K is the inverse velocity of circulation of money. ഇപ്പോൾ എന്താണ് വെലോസിറ്റി അല്ലേ? അപ്പോൾ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി ഈസ് ദി നമ്പർ ഓഫ് ടൈംസ് യൂണിറ്റ് ഓഫ് മണി ചേഞ്ചസ് ഹാൻഡ്സ് ഡ്യൂറിങ് പീരീഡ് ഓഫ് ടൈം. അതായത് ഒരാളുടെ കയ്യിൽ നിന്നും മറ്റൊരാളുടെ കയ്യിലേക്ക് എത്ര തവണ സർക്കുലേറ്റ് ചെയ്യുന്നു എന്നതാണ് എന്ത് സൂചിപ്പിക്കുന്നത്? വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി എന്ന് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഉദാഹരണത്തിൽ 100 രൂപ 2 തവണ കൈമറിഞ്ഞു. എങ്ങനെയാണത്? ആദ്യ തവണ തൊഴിലുടമയുടെ കയ്യിൽ നിന്നും ജോലിക്കാരൻ്റെ കയ്യിലേക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം സംഭവിച്ചു, ജോലിക്കാരൻ്റെ കയ്യിൽ നിന്നും തൊഴിലുടമയുടെ കയ്യിലേക്കുമാണ് പണത്തിൻ്റെ ട്രാൻസാക്ഷൻ നടന്നത്. ഈ ഒരു ട്രാൻസാക്ഷനാണ് എന്തെന്ന് പറയുന്നത്? വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് K is the inverse of 2. അതായത് നേരത്തെ പറഞ്ഞ പോലെ K = 1/2 ആണ്. അപ്പോൾ ദെയർഫോർ V = 1/K. ഇവിടെ എന്തിനെ സൂചിപ്പിക്കുന്നു? V = 1/K എന്ന് പറയുന്നത് ഇൻവേഴ്സ് വെലോസിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇവിടെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ MTD = K × T. ദെയർഫോർ 1/K = MTD = T, അല്ലെങ്കിൽ MTD = T/V എന്ന് നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം. നമുക്കിവിടെ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് ഡിറൈവ് ചെയ്യാം.
സപ്പോസ് എൻ ഇക്കോണമി ഡ്യൂറിംഗ് എ ഇയർ റുപ്പീസ് 2000 വർത്ത് ട്രാൻസാക്ഷൻ, അതായത് ടി വേർ ഡൺ വിത്ത് റുപ്പീസ് 100. ഹിയർ ദ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി, ദറ്റ് ഈസ് എം ടി ഡി സിഗൽ ടു റുപ്പീസ് 500. സോ ദ വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻ ടി സിഗൽ ടു റുപ്പീസ് 2000. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ 2000 രൂപയുടെ വാല്യൂ നമുക്ക് കിട്ടിയത്? കെ എന്നത് ട്രാൻസാക്ഷൻ ഡിമാൻഡും അതുപോലെ തന്നെ ടോട്ടൽ വാല്യൂവും തമ്മിലുള്ള റിലേഷൻ ആയതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? കെ സിഗൽ ടു എം ടി ഡി ഡിവൈഡഡ് ബൈ ടി, ദാറ്റ് ഈസ് 500 ഡിവൈഡഡ് ബൈ 2000 സിഗൽ ടു 1/4 അല്ലേ. അല്ലെങ്കിൽ നമുക്ക് വെലോസിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി സിഗൽ ടു 1/k. അപ്പോൾ നമുക്കിവിടെ കെയുടെ വാല്യൂ കിട്ടി, എത്രയാണ്? 1/4 ആണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ വി സിഗൽ ടു 1/k ഈസ് ഇഗൽ ടു 1/1 ÷ 4 ഈസ് ഇഗൽ ടു 4 അല്ലേ. അപ്പോൾ വെലോസിറ്റി 4 എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് 500 രൂപ കൊണ്ട് 4 പ്രാവശ്യം ഇടപാട് നടത്തിയെന്നാണ്. അപ്പോൾ വെലോസിറ്റിയും ട്രാൻസാക്ഷൻ ഡിമാൻഡും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ട്രാൻസാക്ഷൻ എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ് അത് കണ്ടെത്തുന്നത്? വി ഇൻറ്റു എം ടി ഡി ഈസ് ഇഗൽ ടു ടി, ദാറ്റ് ഈസ് 4 × 500 ഈസ് ഇഗൽ ടു 2000. ഇത് സൂചിപ്പിക്കുന്നത് ഒരു വർഷം 2000 രൂപയുടെ കൈമാറ്റം നടന്നുവെന്നാണ്. ഇവിടെ ഒരു ഇക്കോണമിയുടെ ഒരു വർഷത്തെ പണത്തിൻ്റെ ടോട്ടൽ ട്രാൻസാക്ഷൻ ഡിമാൻഡും GDPയും തമ്മിലുള്ള ബന്ധം പഠിക്കുക എന്നതാണ് നമ്മുടെ ഇവിടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. നമ്മൾ പഠിച്ചിട്ടുണ്ട് നോമിനൽ GDPയും റിയൽ GDPയും അല്ലേ. നോമിനൽ GDP എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോഴത്തെ GDPയുടെ വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, നോമിനൽ GDP എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥ മൂല്യം കണ്ടെത്താനാണ് എന്തുപയോഗിക്കുന്നത്, റിയൽ GDP നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത്. ഇവിടെ നോമിനൽ GDPയും ട്രാൻസാക്ഷൻ വാല്യൂവും ഒരു പോസിറ്റീവായുള്ള ബന്ധമാണ് നിലനിൽക്കുന്നത്. അതായത് GDP വർധനവ് ഉണ്ടാകുമ്പോൾ ടോട്ടൽ ട്രാൻസാക്ഷൻ വാല്യൂവും അതനുസരിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ബന്ധമാണ് നമ്മൾ എന്തിലൂടെ മനസ്സിലാക്കേണ്ടത്, ഈ ട്രാൻസാക്ഷൻ ഡിമാൻഡിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് നമ്മളിന്ന് പഠിച്ചത്? ഡിമാൻഡ് ഫോർ മണി 3 രീതിയിലുള്ള മോട്ടീവാണ് ഉള്ളത് അല്ലേ. ഏതൊക്കെയാണത്? ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രിക്വേഷണറി മോട്ടീവ്, അതുപോലെ തന്നെ സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ഇത് നമ്മൾ ആദ്യത്തെ നമ്മുടെ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, ഏതായിരുന്നു? ട്രാൻസാക്ഷൻ മോട്ടീവാണ്. ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈനംദിനമായുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പണം കൈമാറ്റം ചെയ്യുന്ന ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത്, ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പ്രിക്വേഷണറി മോട്ടീവ് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.